കുടുംബ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അർജുൻ മരണപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും ഇന്ത്യവിരത്തിലെ ഓരോരുത്തർക്കും ഉണ്ട്. ആ വേദനയിൽ നിന്നും ഇപ്പോഴും ആർക്കും പുറത്തു കടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ തന്റെ അനിയനെ കൊന്നവരെ തെളിവുകൾ സഹിതം പൂട്ടിയിരിക്കുവാണ് ഗൗതം. അതിനുശേഷം നടന്നത് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയായിരുന്നു. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക, ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൗതം തൻ്റെ സുപ്പീരിയർ ഓഫീസറിൻ്റെ അടുത്ത് പോയി ഗൗതമിൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ തലയിലിരിക്കുന്ന ഈ തൊപ്പി കാരണമല്ലേ എന്നെ ഈ ഒരു എല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു എൻ്റെ ഈ ഒരു യൂണിഫോം ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പിന്നെ വേറെ പ്രശ്നം കാണത്തില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ എൻ്റെ അർജുനെ കൊന്നവർക്ക് എതിരെ എനിക്ക് പ്രവർത്തിക്കാനായിട്ടും സാധിക്കും, അവരെ എനിക്ക് വകവരുത്താനായിട്ടും സാധിക്കും എന്നൊക്കെ ഗൗതം വെല്ലുവിളിച്ചപ്പോൾ അവിടെ തൻ്റെ സുപ്പീരിയർക്ക് ഗൗതമിന് അത്രത്തോളം ഇഷ്ടമാണ്. അതുമാത്രമല്ല ഗൗതമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഗൗതം നീ പേടിക്കരുത്, നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട്. എന്തായാലും നമുക്ക് അവരെ പൂട്ടാം, നിന്റെ അനിയനെ കൊന്നവരെ അർജുനെ കൊന്നവരെ നമുക്ക് തെളിവുകൾ സഹിതം പൂട്ടാം. പക്ഷെ അവർക്കൊരു ശിക്ഷയും കൊടുക്കാം, എന്നാൽ അത് നിയമപരമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഗൗതം ഒരു സംശയം ചോദിച്ചു, അവരെ ഇവിടെ ഈ ഒരു ജയിലിലോട്ട് ആക്കിയ സമയം തൊട്ട് MLA മാരും മന്ത്രിമാരും എല്ലാവരും അവരെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ സുപ്പീരിയർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഗൗതം ഒരു കാര്യം ചെയ്യണം, എന്തായാലും ബാലാജിയുടെയും ചന്ദ്രചൂഡന്റെയും ഈ ഒരു പ്ലാൻ അറിയാമെന്നുള്ള ഒരാൾ കാണും, എന്തായാലും അങ്ങനെ ഒരു പഴുതുണ്ടായിരിക്കും. ആ ഒരാളെ ഗൗതം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കെതിരെ സാക്ഷി പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവരെ തെളിവുകൾ സഹിതം പൂട്ടാം, ഒട്ടും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം പൂട്ടാൻ പറ്റും എന്ന് ഗൗതമിന് സുപ്പീരിയർ ഓഫീസ് ഒരു ഉറപ്പ് കൊടുത്തു. അപ്പോൾ ഗൗതമിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഒരാളെയാണ്, പുഷ്പനെ. പുഷ്പനാണ് നന്ദെ ഏലപ്പാറയിലോട്ട് എത്തിച്ചത് എന്നൊക്കെ ഗൗതമിന് അറിയാം. അതുകൊണ്ട് തന്നെ ഗൗതം പുഷ്പനെ പൊക്കിയതിന് ശേഷം പുഷ്പനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. നീ മാപ്പ് സാക്ഷിയാകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ആ ഒരു കോടതിയിൽ എല്ലാ തെളിവുകളും നിരത്തി നീ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാപ്പ് സാക്ഷിയാക്കാം എന്ന് ഗൗതം പറഞ്ഞു. പക്ഷേ ബാലാജിയും ചന്ദ്രചൂഡനും അത്രത്തോളം എന്നെ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ ചതിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന് ഗൗതമിനോട് പറയുകയും ഞാൻ എന്തായാലും മാപ്പ് സാക്ഷിയാകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പുഷ്പൻ ഗൗതമിനോട് തുറന്നടിച്ച് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് അത്രത്തോളം ദേഷ്യം വന്ന് നിൽക്കുവാണ് ഗൗതം. കാരണം തൻ്റെ അനിയനാണ് മരിച്ചിരിക്കുന്നത്, ഒരാളുടെ ജീവൻ ഇത്രത്തോളം വിലയെ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. ഒരാൾ മരിച്ച് മണ്ണോടടിഞ്ഞിട്ടും അവന് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടുന്നത്, പക്ഷേ നിനക്ക് അതിൻ്റെ ഒരു ലെവലേശം ഒരു പശ്ചാത്താപം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുഷ്പനെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് അടി കൊണ്ട് പേടിച്ചിട്ട് പുഷ്പൻ പറഞ്ഞു, സാർ എന്നെ ഒന്ന് ചെയ്യരുത്, എനിക്കൊന്നും അറിയത്തില്ല, എന്തായാലും എനിക്ക് ഒറ്റ ഒരു കാര്യം മാത്രമേ അറിയാവൂ, അവിടെ നന്ദെ ഏലപ്പാറയിലോട്ട് എത്തിക്കുക എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ പക്ഷേ ഇതെല്ലാം അറിയുന്ന സാറിന് മാപ്പ് സാക്ഷിയാകാനായിട്ട് പറ്റുന്ന തെളിവുകൾ സഹിതം സത്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളുണ്ട്, അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു പേര് ഗൗതമിനെ ആകെ വല്ലാതെ പേടി ഞെട്ടിച്ചു കളഞ്ഞു. വാവച്ചനായിരുന്നു പുഷ്പൻ പറഞ്ഞ ആ പേര്. കാരണം തൻ്റെ കുടുംബത്തിൻ്റെ അത്രത്തോളം വിശ്വാസിയായിരുന്ന അച്ഛൻ്റെ ആ ഒരു കയ്യാളായിട്ട് നടന്ന അയാളാണ് എൻ്റെ അർജുൻ്റെ മരണത്തിന് കാരണം എന്ന് അറിഞ്ഞപ്പോൾ ഗൗതം അത്രത്തോളം പേടിച്ചുപോയി, ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അങ്ങനെ ആ നിമിഷം തന്നെ ഗൗതം വാവച്ചനെ പൊക്കി കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത് സംസാരിച്ചപ്പോൾ വാവച്ചൻ കാര്യങ്ങളിൽ തുറന്നു പറഞ്ഞു, ഒരിക്കലും ഞാൻ മരിക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല, ഇതേപോലെ അർജുൻ മരിക്കും എന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവരെന്നെ എന്നോട് കാര്യങ്ങളെല്ലാം ഇത്രേ പറഞ്ഞുള്ളൂ, നന്ദേ കൊണ്ടുവരിക, നന്ദേ വകവരുത്തുക, പക്ഷെ നന്ദേ കൊല്ലാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു, നന്ദേ ബാലാജിയുടെ ഫാം ഹൗസിലോട്ട് കൊണ്ടുവരാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ബാക്കി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഗൗതമിനോട് വിശദീകരിക്കുകയും ഇത് ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം എന്ന് വാവച്ചൻ പറഞ്ഞു. അങ്ങനെ ഗൗതം വാവച്ചനെ ഗൗതമിനോട് വാവച്ചൻ പറഞ്ഞത് മാപ്പ് സാക്ഷിയാക്കാമെങ്കിലും ഞാൻ എവിടെ വേണോ സത്യം തുറന്നു പറയാമെന്നാണ്. അവിടെ വെച്ച്
നമ്മുടെ ഈ ഒരു ഗൗതം അവരെ പൂട്ടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കോടതിയിൽ പോകുന്നതും പിന്നെ ബാലാജിയും അവരെ ചന്ദ്രചൂഡനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അങ്ങനെ കാര്യങ്ങളൊന്നും പിന്നെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഈ വാവച്ചൻ ഗൗതമിനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് അടുത്ത കഥയായിട്ട് തുടങ്ങുവാണ്. അതുവരെയാണ് ആ ഒരു എപ്പിസോഡ് പോലെ പോയത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആ ഒരു 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞതിന് ശേഷം കാണിക്കുന്നത് പിങ്കിയാണ്. അവിടെ അർജുൻ്റെ ആ ഒരു ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് പിങ്കിയുടെ അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയും പിങ്കി ഒരു വിധവയെ പോലെ ഒരു പൊട്ടൊന്നും ഇടാതെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് തൻ്റെ വീട്ടിലോട്ട് വരുവാണ്. വീട്ടിലോട്ട് വന്നതിന് ശേഷം അത് അർജുന് ആ ഒരു പ്രസാദം ചന്ദനക്കുറി തൊട്ട് കൊടുക്കുകയും എന്നിട്ട് തൻ്റെ അമ്മയ്ക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അർജുനെ വിധിയെടുത്ത പിങ്കിയുടെ ജീവിതം ഇങ്ങനെ ആക്കിയ ദൈവത്തോട് പിങ്കിയുടെ അമ്മയ്ക്ക് ദേഷ്യമാണ്. അതിൻ്റെ പേരിൽ സംസാരിക്കുകയും എന്നാൽ പിങ്കി പറഞ്ഞത് എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ എന്നും രാവിലെ അമ്പലത്തിൽ പോകും, അമ്പലത്തിൽ പോയതിനു ശേഷം എനിക്കൊന്നും പ്രാർത്ഥിക്കാനില്ലെങ്കിൽ പോലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം നേരെ ആൽത്തറയിൽ വന്നിരിക്കും. ആൽത്തറയിൽ വന്നിരുന്നിട്ട് അർജുനോട് സംസാരിക്കും. അർജുനോട് സംസാരിച്ചതിന് ശേഷം ഞാൻ തിരികെ വീട്ടിൽ വരും. എനിക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് പിങ്കി പറയുന്നുണ്ടെങ്കിലും പിങ്കി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എനിക്ക് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല അമ്മയെ, പക്ഷെ ഇപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അർജുൻ എൻ്റെ കൂടെ ഇല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചെയ്താലും അർജുൻ എൻ്റെ ഒപ്പം വരത്തില്ല, ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും അർജുൻ എൻ്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ട് ഇനി തിരിച്ച് ജീവിതത്തിലോട്ട് വരത്തില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നൊക്കെ പിങ്കിയുടെ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് പിങ്കിയുടെ അമ്മ ഒരു കാര്യം പറഞ്ഞത്. മോളെ, നീ ഇപ്പൊ മനസ്സിലാക്കിയതുപോലെയാണ്, ആ ഒരു നമ്മുടെ ജീവനോട് ഇരിക്കുമ്പോൾ മാത്രമേ ഒരു ബന്ധങ്ങൾ ആവശ്യമായിട്ടുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങളൊന്നുമില്ല, ആ ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ. എന്തായാലും നിനക്ക് ഇനിയും ഒരു ജീവിതമുണ്ട്, അതുകൊണ്ട് കുറച്ചു പേർക്ക് വേണ്ടി കുറച്ച് ആലോചനകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്. അവൻ്റെ ഭാര്യ അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അതിനുശേഷം അവൻ ഒറ്റയ്ക്കാണ്, ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവനുമായിട്ട് നിൻ്റെ വിവാഹം നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ ഒരു ബന്ധം ഉറപ്പിക്കാമെന്ന് പറയുമ്പോഴാണ് പിങ്കി പറഞ്ഞത്. ഇന്ന് അർജുൻ മരിച്ചിട്ട് 2 വർഷം തികയുമാണ്. ഈ 2 വർഷം തികയുന്ന ഇന്ന് വേണമോ അമ്മ ഇങ്ങനെ എൻ്റെ കൂടെ സംസാരിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞോട് പിങ്കി ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ്. മറിച്ച് പിങ്കിക്ക് ഒരു ജീവിതം ഇനി ഇല്ല എന്ന് തന്നെയാണ് പിങ്കി പറയുന്നത്. എന്നാൽ ഇതേ സമയത്ത് ഇന്ത്യവരത്തില് തൻ്റെ താൻ മകനെ പോലെ സ്നേഹിച്ച അർജുൻ മരിച്ചതിന്റെ സങ്കടമാണ് അരന്ധതിക്ക് ഇപ്പോഴും. അങ്ങനെ അർജുൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അർജുനുമായിട്ടുള്ള ആ ഒരു ഓരോ നിമിഷങ്ങളും അരന്ധതി ഓർക്കുവാണ്. അർജുൻ ആ ഒരു സർവീസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്ന സമയവും പിന്നെ പിങ്കിയുടെ പെണ്ണ് കാണാനായിട്ട് പോയ സമയം പിന്നെ പിങ്കിയുമായിട്ട് വിവാഹത്തിന് ശേഷം വന്നത്, അങ്ങനെ ഓരോ നിമിഷവും ഇന്ദിവരത്തിൽ അർജുൻ വന്നത് മുതൽ ഇന്ന് വരെയുള്ള ഓരോ നിമിഷങ്ങളും അരന്ധതി ഓർത്തു. ഓർത്തതിന് ശേഷം സങ്കടത്തോടു കൂടി അവിടെ വന്നിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയും അങ്ങോട്ട് വന്നു. ഈ സമയത്ത് ഗൗതമും നന്ദയും കൂടി അർജുന് ബലിയിട്ടതിന് ശേഷം തിരികെ വരുമായിരുന്നു. അർജുനോടുള്ള അർജുൻ മരിച്ചതിന്റെ സങ്കടങ്ങളൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തില് അരുന്നതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അർജുൻ മരിച്ചപ്പോ ഇത് പോയത് ഒരാളല്ല, അർജുൻ കൊണ്ടുപോയത് നന്ദയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞും കൂടിയാണ്. അതുകൊണ്ട് ഇനി വെച്ച് താമസിക്കാനായിട്ട് പറ്റത്തില്ല, 2 വർഷം കഴിഞ്ഞു, ഇനി എനിക്ക് എന്തായാലും പറ്റത്തില്ല, എനിക്ക് ഇവിടെ ഒരു ഈ ഒരു കുടുംബം അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു അനന്തരാവകാശം വേണം. നിങ്ങൾ പറയുന്നത് പോലെ ആ നിങ്ങളുടെ കുഞ്ഞ് ഇനി ജനിക്കത്തില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പിങ്കിയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്. പിങ്കിയുടെ ശാപം ഈ വീടിനെ മുച്ചൂടും മുടിക്കും എന്ന് പേടിച്ചതുകൊണ്ടാണ് ഞാൻ പിങ്കിയെ ഇറക്കി വിട്ടത്. അതിനുശേഷം പിങ്കിയുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ല, നിങ്ങളെ ആയിട്ട് സംസാരിക്കാനോ കാണാനോ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇനി എന്തായാലും നിങ്ങൾ ഡോക്ടറിനെ കാണണം, ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. എന്തായാലും അർജുൻ മരിച്ചുപോയി എന്ന് സങ്കടപ്പെടരുത്, അർജുൻ നന്ദയുടെ കുഞ്ഞായിട്ട് ഇനിയും ജനിക്കും എന്ന് അരുന്ധതി പറയുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അർജുൻ്റെ മരണം ഇന്ദിവരത്തെ വല്ലാതെ അങ്ങ് ഉലച്ചു കളഞ്ഞു. പക്ഷെ ഇപ്പോഴും നന്ദയുടെ വയറ്റില് അർജുൻ വീണ്ടും ജനിക്കും, ഇന്ദിവരത്തിലെ ഒരു കുഞ്ഞായിട്ട് അർജുൻ വീണ്ടും പുനർജനിക്കും എന്നൊരു വിശ്വാസം അരുന്ധതിക്കുണ്ട്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.